ലോകരുടെ മുഴുവൻ പാപവും ഏറ്റുവാങ്ങി ക്രിസ്തു സഹിച്ച പീഡാസഹനത്തെ ഓർമ്മിപ്പിച്ച് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ഇത് ദുഃഖത്തിന്റെയും അനുതാപത്തിന്റെയും ദിവസമാണ്. നിസ്വാർത്ഥതയെയും സ്നേഹത്തെയും ത്യാഗത്തെയും പ്രതീകവൽക്കരിക്കുന്ന ദിനമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പിലാത്തോയിന്റെ അരമനയിൽ നിന്നാരംഭിച്ച വിചാരണയും ക്രിസ്തുവിന്റെ കുരിശു ചുമന്നുള്ള പീഡനാനുഭവ യാത്രയും കാൽവരിമലമുകളിലെ ജീവാർപ്പണവും ഉൾക്കൊള്ളുന്ന പീഡനാനുഭവങ്ങളുടെ ചരിത്ര വായനയാണ് ദേവാലയങ്ങളിൽ നടക്കുന്ന പ്രധാന ശുശ്രൂഷകൾ. ക്രിസ്തുവിന്റെ പീഡനാനുഭവ സ്മരണകൾ ഉണർത്തുന്ന ദിനമായതിനാൽ ക്രിസ്ത്യാനികൾ ദുഃഖവെള്ളിയെ പുണ്യദിനമായി കാണുന്നതിനാലാണ് ഈ ദിനത്തെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. നല്ലത് എന്ന അർത്ഥത്തിലല്ല, പുണ്യമായത് എന്ന അർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നത്. ദുഃഖവെള്ളിക്ക് ശേഷം മാനവിക രാശിക്കാകെ ദുഃഖമൊഴിഞ്ഞ പുതിയ തുടക്കമാകുമെന്ന പ്രതീക്ഷയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടു വർഷത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് വലിയ കൂട്ടം വിശ്വാസികളാണ് ക്രിസ്തുവിന്റെ പീഡനാനുഭവ വേളയെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി എത്തിയത്. കേരളത്തിലെ ദേവാലയങ്ങളിൽ വൈകിട്ട് നഗരി കാണിക്കൽ പ്രദക്ഷിണം നടക്കും. ക്രിസ്തുവിന്റെ പീഡനാനുഭവത്തെ സ്മരിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയാണ് നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിലെ പ്രധാന പ്രാർത്ഥനാ ചടങ്ങ്. ന്യൂസ് ഡെസ്ക്, ഈ ചാനൽ.